രണ്ട് പഞ്ചായത്തുകളിൽ അതുപോലെ ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി ഇല്ലാത്ത പ്രശ്നം വരും. അതിലൊന്ന് മറ്റത്തു വരും, മറ്റൊന്ന് തറപ്പുകരയാണ്. അതുകൊണ്ട് തന്നെ മറ്റത്തൂരിനും തറപ്പുകരയ്ക്കും സമഗ്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതി വേണം എന്നുള്ള ഒരു നിർദ്ദേശം വാട്ടർ അതോറിറ്റി എം ഡി അംഗീകരിക്കുകയും മറ്റത്തൂരിനും തറപ്പുകരയ്ക്കും ഒരു മാസത്തിനുള്ളിൽ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു മാസത്തിനുള്ളിൽ പ്രാഥമിക പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക്, അതായത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മേസിയും നിർദ്ദേശം കൊടുക്കാനായി ഇമ്മീഡിയറ്റ് ആയിട്ടാണ് കൊടുത്തത്. ആലോചിക്കാമെന്ന് പോലുമല്ല, ഒരു മാസത്തിനുള്ളിൽ പ്രൊജക്ട് റിപ്പോർട്ടും 3 മാസത്തിനുള്ളിൽ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടും ഡി പി ആർ തയ്യാറാക്കി നബാർഡ് തൃക്കൂര് പുതുക്കാട് കൂടിയുള്ള പദ്ധതിക്ക് എല്ലാം ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതും അതിൻ്റെ എല്ലാം പ്ലാൻ ഉണ്ടാക്കിയ എഞ്ചിനീയർ ബെന്നിയാണ്, ഇവിടെ വന്നിരിക്കുന്ന ബെന്നിയാണ് എം ഡി നേരിട്ട് ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ട് വളരെ ഓത്തൻറ്റിക് ആയിട്ടുള്ള നല്ല പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയുള്ള ഒരു എഞ്ചിനീയറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ മറ്റത്തൂരിലെ എല്ലാവർക്കും കുടിവെള്ളം ലഭിക്കത്തക്ക രീതിയിൽ നമ്മങ്ങനെ ഒരു സിംഗിൾ പ്രൊജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, ശ്രദ്ധിക്കണേ, ഒറ്റ പ്രൊജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള മറ്റത്തൂർ കുടിവെള്ള പദ്ധതി ഉണ്ട്, മറ്റത്തൂർ കുടിവെള്ള പദ്ധതി, അത് അപൂർണമായിട്ട്, അതായത് പകുതി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയായിരുന്നു. അത് പൂർത്തീകരിക്കാനുള്ള തീരുമാനവും ആ യോഗത്തിൽ വെച്ച് തന്നെ ഉണ്ടായി. ഏകദേശം 1 കോടി രൂപ വരുന്ന അതിൻ്റെ പൂർത്തീകരിക്കാവുന്ന ഒരു പദ്ധതി ഇവരോട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉടനെ തന്നെ AXC തയ്യാറാക്കി കൊടുക്കും, അത് പൂർണ്ണമാകും. അപ്പോൾ ഏകദേശം 1 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അതിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി, കാരണം പുതിയ പദ്ധതി ബ്രാൻഡ് ന്യൂ പദ്ധതിയാണെന്നുള്ളതുകൊണ്ട് ഏകദേശം 2-3 വാർഡുകളിൽ അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യും എന്നുള്ളത് കൊണ്ട് ആ ഭാഗം മാറ്റി നിർത്തി, കാരണം അത് അതിലൂടെ വെള്ളം കിട്ടുന്നതാണ്. മറ്റ് ഭാഗങ്ങൾക്കെല്ലാം ചേർന്ന് ഒരു സമഗ്രമായിട്ടുള്ള പ്ലാനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. പക്ഷെ ആ സമഗ്രമായ പ്ലാൻ ഉണ്ടാക്കുന്നതിനിടയിലും നായാട്ടുകുണ്ട് പോലെയുള്ള സ്ഥലത്ത് വളരെ അർജൻറ്റായിട്ട് വെള്ളം എത്തിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. അത് ഈ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി നബാർഡിന് കൊടുത്ത് മുഴുവൻ പദ്ധതി വരുന്നവരെ കാത്തിരുന്നാൽ അവിടെയുള്ളവർക്ക് കുടിവെള്ളം ലഭിക്കാത്ത പ്രശ്നം വരും. അങ്ങനെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട ചില ചെറുകിട ചെറിയ പദ്ധതികൾ നമുക്ക് സുസ്ഥിരയുടെ ഭാഗമായിട്ട് പഞ്ചായത്തും എല്ലാവരും ചേർന്ന് പിന്നീട് ചെറുതായിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ്. എന്നിട്ട് പുതിയ പദ്ധതി വരുമ്പോൾ അതനുസരിച്ച് പുതിയ പദ്ധതിയുടെ ലേ ഔട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം അങ്ങനെ ചില പദ്ധതികൾ നമുക്ക് സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ നിർദ്ദേശം വരുമ്പോൾ ഇത് മനസ്സിലുണ്ടാവാൻ വേണ്ടിയാണ്. അപ്പോൾ മറ്റത്തൂർ പദ്ധതിയുടെ 4 വാർഡുകളിൽ കിട്ടുന്ന വെള്ളം ഒഴികെ മറ്റു പ്രദേശത്തേക്ക് നായാട്ടുകൊണ്ടടക്കം വെള്ളം കിട്ടാവുന്ന രീതിയിൽ ഉള്ളൊരു സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. എല്ലാ വാർഡുകളും കവർ ചെയ്യണം, എല്ലാ വീടുകളും കവർ ചെയ്യണം എന്നുള്ള ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതി.